السلام عليكم ورحمة الله وبركاته. قرآن പഠനം 876 സൂറത്തുൽ ബഖറ 207 സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد, ومن الناس ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മനുഷ്യർ, യശ്രി നഫ്സഹു, അവൻ തന്റെ ശരീരത്തെ വിൽക്കുന്നു, ഇബ്തിഗാ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അല്ലാഹു തന്റെ അടിമകളോട് വലിയ കൃപയുള്ളവനാകുന്നു. ശുദ്ധ ഖുർആൻ കഴിഞ്ഞ ഏതാനും സൂക്തങ്ങളിൽ ഉള്ളിൽ കാപട്യം വെച്ച് പുലർത്തുന്ന ചിലരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുവല്ലോ. നല്ല വാക്ക് സംസാരിക്കുകയും അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ മനസ്സിലുള്ളത് തന്നെയാണ് പറയുന്നത് എന്ന് പറയുകയും ചെയ്ത് കടുത്ത ശാസ്ത്രവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് പുറമേ നടിച്ചിരുന്ന ആളുകളുടെ ഗുരുതരമായിട്ടുള്ള തിന്മകളെക്കുറിച്ച് ഉണർത്തിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിൽ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ തന്നെ ബലി കൊടുക്കേണ്ടി വന്നാൽ അത് ബലി കൊടുക്കാൻ തയ്യാറുള്ള, അഥവാ ഉള്ളും പുറവും ഒരേപോലെ ആത്മാർത്ഥത നിറഞ്ഞ കളങ്കമില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായ ചില പരിശുദ്ധാത്മാക്കളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. ഈ സൂക്തം അവതരിച്ചത് ആരുടെ വിഷയത്തിലാണ് എന്ന സംബന്ധമായ വിവിധ വ്യാഖ്യാനങ്ങൾ മുഫസ്സിലുകൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഏലം അന്നഹു തആല ലമ്മ വസഫ ഫിൽ ആയത്തിൽ മുതഖദ്ദിമ, കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു തആല വിശദീകരിച്ചു, ഹാലമൻ യബ്ദുലു ദീനഹു ലിത്വലബിൽ ദുനിയ, ദുനിയാവിന്റെ നേട്ടത്തിനു വേണ്ടി ദീന് വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ച്, അഥവാ തൽക്കാലത്തെ ലാഭം കാര്യലാഭങ്ങൾക്ക് വേണ്ടി ആത്യന്തികവും ആനന്ദവുമായ പാരത്രിക ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ബുദ്ധിശൂന്യന്മാരായ ആളുകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ഈ സൂക്തത്തിൽ അള്ളാഹു പറയുകയാണ്, തേടിക്കൊണ്ട് അല്ലെങ്കിൽ ദീന് ലഭിക്കാൻ വേണ്ടി സ്വന്തം സമ്പത്തും ശരീരവും അതുപോലെ തന്നെ സ്വന്തം ദുനിയാവും ഒക്കെ ചെലവാക്കാൻ തയ്യാറുള്ള ആളുകൾ, ആ സമർപ്പണത്തിന് തയ്യാറായ പുണ്യാത്മാക്കളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അവരെ കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ അത് അവരെ കുറിച്ചെല്ലാം ഈ ആയത്ത് ഫിറ്റാണ് എന്നും അവരിലേക്കെല്ലാം ഇത് പിന്നെ ബാധകമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഖുർആനിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഏതായാലും ഈ സൂക്തം ഇറങ്ങാനുണ്ടായ വിവിധ റിപ്പോർട്ടുകളിൽ ഒന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന ഹാദിഹിൽ ആയത്ത് നസലത്ത് ഫി സുഹൈബ് ബിൻ സിനാന മൗല അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ, അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ എന്നയാളുടെ അടിമയായിരുന്ന സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു, സുഹൈബ് ബിൻ റൂമി എന്ന പേരിൽ പ്രസിദ്ധനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും, വഫി അമ്മാരി ബിൻ യാസിർ, യാസർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും, വഫി സുമയ്യത്ത ഉമ്മിഹി, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സുമയ്യ ബീവിയുടെയും, വഫി യാസിറ അബീഹി, ഉപ്പയായ യാസർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും, വഫി ബിലാലിൻ മൗല അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെയും, വഫി ഹബ്ബാബ് ബിൻ അറത്ത്, ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെയും, വഫി ആബിസിൻ മൗല ഹുവൈത്തിബ്, ഹുവൈത്തിബിന്റെ അടിമയായിരുന്ന ആബിസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും ഒക്കെയാണ് ഈ സൂക്തം അവതരിച്ചത്. അഹദഹുമുൽ മുശ്രിഖൂന ഫഅദബൂഹും, ബഹുദൈവ ആരാധകന്മാർ ഇവരെയെല്ലാം വിശ്വാസികളായതിന്റെ പേരിൽ പിടികൂടുകയും അവരെ ഗുരുതരമായി ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ആ ശിക്ഷ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ പോലും
വിശ്വാസം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിശക്തമായ വിധത്തിൽ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സമീപനം മഹാന്മാരായ ഈ സഹാബികൾ സ്വീകരിക്കുകയുണ്ടായി. മഹാനായ സുഹൈബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് തുടർന്ന് ഇമാം റാസ റളിയല്ലാഹുവിന് വിശദീകരിക്കുന്നു. മക്കാരോട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഷെയ്ഖുൻ കബീറുൻ വലിയ മാലുന്നു മത്താ വലാ യദുർറുക്കും കുന്തു മിൻകും ഔ മിൻ അദുവ്വിക്കും തകല്ലംതു ബികലാമിൻ വ അന അക്രഹു അൻ അൻസിലാൻ വാന ഉഅതീകും മാലി വ മത്താഇ വ അഷ്തരി മിൻകും ദീനി. ഉമർപ്പെട്ട സുഹൈബ് റളിയല്ലാഹുവിന് അവർ പിടികൂടി തന്റെ വഴിമുടക്കാനുള്ള മാർഗം സ്വീകരിക്കുമ്പോൾ മക്കാരോട് സുഹൈബ് റളിയല്ലാഹുവിന് പറയുകയാണ്, ഞാൻ വയസ്സുള്ളൊരു മനുഷ്യനാണ്, എനിക്ക് ധാരാളം സമ്പത്തും എന്റെ കയ്യിൽ ഒരുപാട് ഭൌതിക സാമഗ്രികളുമൊക്കെയുണ്ട്. ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നു എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല. ഞാനൊരു സംസാരം സംസാരിച്ചിരിക്കുന്നു, അഥവാ ഷഹാദത്ത് കലിമ ചൊല്ലിയിരിക്കുന്നു. ഇനി ആ ഷഹാദത്തിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് താഴേക്കിറങ്ങാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുള്ള പണവും അതുപോലെ തന്നെ എന്റെ മറ്റു വിഭവങ്ങളുമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, പകരം നിങ്ങൾ എനിക്ക് എന്റെ ദീന് വിട്ടുതരണം, അഥവാ എന്റെ ദീനും എന്റെ വിശ്വാസവും മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള സൌകര്യം ഒരുക്കി തന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്റെ സമ്പത്ത് മുഴുവനും നൽകിയേക്കാം എന്ന് പറഞ്ഞപ്പോൾ ഭൌതിക സുഖലോലുപന്മാരായിരുന്ന ആ മുശ്രിക്കുകൾ സബീലഹു അവർ അത് പൊരുത്തപ്പെടുകയും അദ്ദേഹത്തിന്റെ വഴി തടസ്സം നീക്കിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മദീനയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. മദീനയിൽ തിരിച്ചുപോയി മദീനയിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടുമുട്ടി. ചില റിപ്പോർട്ടുകളിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നും കാണാം. ഏതായാലും കണ്ട ഉടനെ ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റബിഹ ബൈഉക്ക്, നിങ്ങളുടെ കച്ചവടം ലാഭകരമായിരിക്കുന്നു. അപ്പോ ബഹുമാനപ്പെട്ട അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻസലല്ലാഹു ഫീക കദാ, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു ഒരു സൂക്തം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖറഅ അലൈഹി ആയ ഒമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാ അമറല്ലാത്തില്ലാ എന്ന് തുടങ്ങുന്ന ഈ സൂക്തം ബഹുമാനപ്പെട്ടവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു. അങ്ങനെ ഓരോ സഹാബികളും ഈ വിധത്തിൽ അവരവരുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി സമ്പത്ത് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാൽ പോലും വിശ്വാസത്തിൽ നിന്ന് അണുഅളവ് വ്യതിചലിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത മഹാന്മാരായ സഹാബികൾ. അമ്മ ഹബ്ബാബുബിൻ അറത്തി വ അബൂദർദി റളിയല്ലാഹു അൻഹുമ അബൂ അവ ഹബ്ബാബുബിൻ അറത്തി റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹു ഒക്കെ ഫഖദ് ഫർറ, അവർ രണ്ടുപേരും ശത്രുക്കളായ നിഷേധികളിൽ നിന്ന് രക്ഷപ്പെട്ടു. വ അതയൽ മദീന, രണ്ടുപേരും മദീനയിലേക്ക് വരികയുണ്ടായി. നേരത്തെ പറഞ്ഞ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുമായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ശത്രുക്കൾ നിർദാക്ഷിണ്യം കൊന്നുകളയുകയുണ്ടായി. അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും കൊന്നുകളഞ്ഞു. അമ്മാർ റളിയല്ലാഹു അൻഹു വല്ലാതെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നു. സബറന്യ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളൂ, അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരുമെന്ന് സമാശ്വാസത്തിന്റെ വാക്ക് പറയുന്നിടം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പ്രയാസങ്ങൾ കണ്ടിട്ട് വേദനിക്കേണ്ടി വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന മക്കയിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടിമയായി ജീവിക്കുമ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമുമായി വന്ന് തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നു എന്ന വിവരം അറിഞ്ഞത്. ഉടനെ തന്നെ താൻ വിശ്വാസം പ്രഖ്യാപിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിനെ പല്ലുന്നകം ഉപയോഗിച്ച് എതിർക്കാൻ വേണ്ടി ഏതറ്റം വരെയും തരണ്ടാകാൻ തയ്യാറുള്ള അവസ്ഥയിലേക്ക് ഇസ്ലാമിനോടുള്ള ശത്രുത കൊണ്ട് കണ്ണുകാണാതായിപ്പോയ മക്കത്തെ മുശ്രിക്കുകൾ, പ്രത്യേകിച്ചും അവരുടെ നേതാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഉമയ്യത്ത് ബിൻ ഖലഫും അവന്റെ കിങ്കരന്മാരും, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം ഉപദ്രവിക്കുകയും അതിശക്തമായ വിധത്തിൽ വേദനിപ്പിക്കുകയും ചെയ്തു. ചരിത്രം പറയുന്നുണ്ട്, ലാഖാ ബിലാലുൻ ബലാ അമ്മിൻ ഉമയ്യത്ത ഖദ് അഹല്ലഹു സബ്റു ഫീഹി അക്രമൻ നുസുലി അൽഖൗഹു ബതഹം ബിറംലാ അൽബിതാഹി വഖദ് عالوا عليه صخورا جمت الثقلي فوحد الله إخلاصا وقد ظهرت
ബിലഹരിഹി കനദു ബിത്തല്ലി ഫിത്തലലി. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിന് നേരെ ശത്രുക്കളായ ആളുകൾ വിവിധ പരീക്ഷണങ്ങൾ, വിവിധ കഷ്ടപ്പാടുകൾ അവരുണ്ടാക്കിക്കൊണ്ടുവന്നു. ആ കഷ്ടപ്പാടുകൾ ഓരോന്നും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ശരീരത്തെ കാർന്നു മുറിക്കുന്ന, ശരീരത്തെ വല്ലാതെ ഉപദ്രവിക്കുന്ന, വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വേദനകൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും അത് അഹല്ലഹു സബ്റു ഫീഹി, ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷമ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് അത് സഹിക്കാൻ ബിലാൽ റളിയല്ലാഹുവിനെ പാകപ്പെടുത്തി. അങ്ങനെ ചുട്ടുപഴുത്ത മണലിൽ മക്കായിൽ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനെ മലർത്തിക്കടത്തി തന്റെ മുകളിൽ ഭാരമേറിയ കല്ല് കൊണ്ടുവന്നു വെച്ച് മുകളിൽ നിന്ന് കല്ലിന്റെ ഭാരവും അടിയിൽ നിന്ന് ചുട്ടുപഴുത്ത മണലിന്റെ ചൂടും, ഇത് രണ്ടിന്റെയും ഇടയിൽ ശ്വാസം വിടാൻ പോലും സാധിക്കാത്ത വിധം ബിലാൽ റളിയല്ലാഹുവിന് പ്രയാസപ്പെടുമ്പോഴും ഫവഹദല്ലാഹ ഇഖ്ലാസ, ആത്മാർത്ഥമായി അള്ളാഹു അഹദെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയും ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഏതറ്റം വരെയും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി. അങ്ങനെയുള്ള മഹാന്മാരായ സഹാബത്തിന്റെ വിഷയത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. അപ്പൊ അർത്ഥന്തായി ഒമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മയ്യ ശരീരഫ്സ, സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തിയവർ, ഇബ്തിഗാ അമറല്ലാത്തില്ല, അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അഥവാ ഈ ഭൂമിലോകത്ത് ഏതറ്റം വരെ കഷ്ടപ്പെടേണ്ടി വന്നാലും എനിക്കെന്റെ റബ്ബിന്റെ ഇഷ്ടവും നേടി എന്റെ അനന്തമായ പാരിസ്ഥിതിക ജീവിതത്തിലെ സന്തോഷകരമായ സാഹചര്യത്തിലേക്ക് എത്തണമെന്ന തീരുമാനത്തിലേക്ക് അവരെത്തി. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ കാരുണ്യം ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് അല്ലാഹു സ്വർഗത്തിന്റെ ഉന്നതമായ അവസ്ഥകൾ നൽകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് നിഷേധികളെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു, കുഴപ്പക്കാരായിട്ടുള്ള ഭൌതിക നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന അധമന്മാരായ ആളുകളെക്കുറിച്ച് നേരത്തെ ഖുർആൻ പറഞ്ഞത് ഫഹസ്ബുഹു ജഹന്നമു വലബിഅസൽ മിഹാദ്, അവർക്ക് ജഹന്നം എന്ന നരകം മതിയായതാണ്. ഏറ്റവും മോശമായ ഒരു പ്രദേശത്തെക്കുറിച്ച്, അവിടെയുള്ള താമസത്തെക്കുറിച്ചാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ബാഡ് ന്യൂസാണ് അവർക്ക് നൽകുന്നതെങ്കിൽ, വിശ്വാസികൾക്ക് അല്ലാഹു തആല ഗുഡ് ന്യൂസ് നൽകുകയാണ്. അല്ലാഹു പറയുന്നു, വല്ലാഹു റഊഹു ബിൽ ഇബാദ്, അല്ലാഹു തആല അവന്റെ അടിമകളോട് വലിയ കാരുണ്യമുള്ളവനാണ്. അഥവാ അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ അവർക്ക് നിരാശ വരാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പരലോകത്ത് പ്രതിഫലം നൽകും. ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടുള്ളത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തതിന്റെ പേരിൽ കഷ്ടതയനുഭവിക്കേണ്ടി വന്ന ആളുകളെക്കുറിച്ചാണ്, ഒരാളെക്കുറിച്ചാണ് ഈ സൂക്തം അവതരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൽ നിന്നും അലി റളിയല്ലാഹുവിൽ നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് അലിയുബ് നബി താലിബ് റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് ഈ സൂക്തം അവതരിച്ചത് എന്ന അഭിപ്രായമാണ്. ബഹുമാനപ്പെട്ടവർ ഫിറാശ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തു ഖുറൂജിഹി ഇലൽ ഗാർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാറ് സൗറിലേക്ക് അഥവാ മദീനയിലേക്കുള്ള ഹിജറയുടെ ഭാഗമായി, പലായനത്തിന്റെ ഭാഗമായി സ്വന്തം വീട്ടിൽ നിന്ന് റസൂലുള്ള ഇറങ്ങുമ്പോൾ ശത്രുക്കൾ ആയുധസജ്ജരായി നിബിധങ്ങളെ പുറത്തേക്കിറങ്ങുന്നതും കാത്തു നിൽക്കുന്ന സമയത്ത് അവർക്കിടയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വരുമ്പോൾ തന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി കിടക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, ചരിത്രം നമുക്കറിയാം. അങ്ങനെ ആ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹു കിടന്നു. സ്വാഭാവികമായും നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടെന്ന് ധരിച്ച് തങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ ഒന്നിച്ച് നബിതങ്ങളെ കൊല ചെയ്യുകയും അങ്ങനെ കൊലപാതകത്തിന്റെ പ്രതിക്കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്നിച്ച് വെട്ടണമെന്ന തീരുമാനത്തിൽ ആയുധധാരികളായ ശത്രുക്കൾ കാത്തുനിൽക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ സൂറത്തുൽ യാസീനിന്റെ തുടക്കത്തിലെ ഏതാനും സൂക്തങ്ങൾ പാരായണം ചെയ്ത് ഒരു പിടി മണ്ണുവാരി അവരിലേക്ക് എറിഞ്ഞ് അവരുടെ കണ്ണിലൊക്കെയും ആ മണ്ണ് വന്ന് വീണ് നിമിഷ നേരം കൊണ്ട് അവർക്കിടയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ വളരെ സുരക്ഷിതനായി പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ആ വിരിപ്പിൽ ശത്രുക്കൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിരിപ്പിൽ ഒരാൾ കിടക്കുന്നത് കാണുന്നുണ്ട്, അത് റസൂലുള്ളാഹിയാണ് എന്ന ധാരണയിൽ അവർ കാത്തു നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനോട് അവിടെ കിടക്കാൻ റസൂലുള്ളാഹി നിർദ്ദേശിക്കുകയും അലി ബിൻ അബീ താലിബ് റളിയല്ലാഹുവിനോട് കിടക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ശാന്തമായി
അലി റളിയല്ലാഹുവിന്റെ സ്ഥാനത്ത് റസൂലുള്ളാഹിയാണ് കിടക്കുന്നത് എന്ന് ധരിച്ച് ശത്രുക്കൾ ഏതെങ്കിലും ഒരു സമയത്ത് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്താൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു തീരുമാനം അവരെടുക്കുമോ എന്ന സാധ്യത, ആ സാധ്യത സ്വാഭാവികമായും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വിരിപ്പിൽ റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് കിടക്കുന്ന അലി റളിയല്ലാഹുവിനു റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തിനും നബിതങ്ങളുടെ കൽപ്പനക്ക് വഴങ്ങിയും എന്റെ ജീവൻ ശത്രുക്കൾ എടുത്താലും എനിക്കത് പ്രശ്നമല്ല എന്ന ഒരു വല്ലാത്ത സമർപ്പണത്തിന്റെ സന്ദേശം മഹാനവറുകൾ നൽകുകയുണ്ടായി. അതാണ് ഈ സൂക്തം ഇറങ്ങാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാദി റളിയല്ലാഹുവിനു മറ്റൊരഭിപ്രായമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ റളി ഇമാം റളിയല്ലാഹുവിനു പറഞ്ഞു, അന്നഹു ലമ്മാ നാമാ അലാ ഫിറാശിഹി, അലി റളിയല്ലാഹുവിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിരിപ്പിൽ ഉറങ്ങിയപ്പോൾ ആവ ജിബ്രീലു അലൈഹിസ്സലാം ഇൻദ റസിഹി ഒമീകായിലു ഇൻദ റിജ്ലൈഹി വജിബ്രീലു യുനാദി ബഖിൻ ബഖിൻ മം മിസ്ലുക യബ്ന അബീ ത്വാലിബ് യുബാഹില്ലാഹു ബികൽ മലായിക വനസലത്തിൽ ആയ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അലി റളിയല്ലാഹുവിന്റെ തലയുടെ ഭാഗത്തും മീകായിൽ അലൈഹിസ്സലാം രണ്ട് കാലുകളുടെ ഭാഗത്തും നിൽക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തു, ഓ വല്ലാത്തൊരു പ്രവർത്തനം തന്നെയാണ് അലിയെ ഇത്, മമ്മി സുലുക്ക അബിന അബി താലിബ്, അബു താലിബിന്റെ മകനായ അലിയെ നിങ്ങളെപ്പോലെ ആരാണുണ്ടാവുക, യുബാഹില്ലാഹു ബിക്കൽ മലായിക്ക, അള്ളാഹു നിങ്ങളെ കൊണ്ട് മലക്കുകളോട് അഭിമാനം പറയുന്നു എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ നേരെ നോക്കി ബിലാൽ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയും ചെയ്തു. ആ സമയത്ത് അലി റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് ഈ സൂക്തം ഇറങ്ങിയത് എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം. ഇനിയും ബഹുമാനപ്പെട്ട ഇമാം റാദി റളിയല്ലാഹുവിനു അതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റു മഹാന്മാരായ മുഫസ്സറുകളും അവരെല്ലാവരും പറയുന്നു, അള്ളാഹുവിന്റെ പൊരുത്തത്തിനും ദീനിന്റെ സംരക്ഷണത്തിനും ഇസ്ലാമികമായ ശരിയായ ജീവിത രീതി നിലനിർത്താനും കഷ്ടപ്പാടനുഭവിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് ഈ സൂക്തം. അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി തന്റെ ഭൗതികമായ ചില സുഖങ്ങളോ നേട്ടങ്ങളോ തൃണവൽഗണിക്കാനും ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ കഷ്ടതകൾ അനുഭവിക്കാനും ആർ തയ്യാറാവുന്നുവോ അവരെക്കുറിച്ചെല്ലാമാണ് ഈ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതത്തെ ആത്മീയമായ ഭക്തിയിൽ അടിയുറപ്പിച്ചു നിർത്താൻ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമ്പോ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞ സഹാബികളൊക്കെ ത്യാഗത്തിന് തയ്യാറായതുപോലെ ത്യാഗത്തിന് തയ്യാറാകുന്ന എല്ലാവർക്കും ഈ സൂക്തത്തിന്റെ ആശയം ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഒരു ശരിയായ വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അജണ്ട എനിക്കെന്റെ നാഥനായ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കൽപ്പനകൾ അതെന്റെ ജീവിതത്തിൽ പകർത്തണം. അതിനുവേണ്ടി ഏതറ്റം വരെയും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാൽ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതൊന്നും എനിക്കൊരു പ്രയാസമല്ല എന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസി എത്തണം. അങ്ങനെ എത്തുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണ് ഈ സൂക്തം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പക്ഷേ ഈ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള റൂട്ടിലൂടെയും ആ പദ്ധതിയിലുമാകണം. അല്ലാതെ ഇന്ന് ചില ആളുകളൊക്കെ ജിഹാദ് വിളിച്ചുകൊണ്ട് കഥയില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയും സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതിനൊന്നും ഇതിന്റെ പിൻബലം അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഇമാം റാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുമ്മാലം അന്നൽ മശഖത്ത അല്ലതീ യതഹമ്മലുഹൽ ഇൻസാനു, ഒരു മനുഷ്യൻ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇസ്ലാമിന്റെ താല്പര്യങ്ങളോട് യോജിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ നിയമ വ്യവസ്ഥിതിയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടുമായിരിക്കണം. ഹത്തായ ഈ ആയത്തിന്റെ പരിധിയിൽ അവൻ വരണമെങ്കിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ത്യാഗം സഹിക്കണം. ഫാമ്മാലൌക്കാനാലാഹിലാഫിഷറായി, അപ്പൊ ഷറായിന് വിരുദ്ധമായ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാട്ടിക്കൂട്ടിയാൽ, കഥയില്ലാത്ത ആവേശ കമ്മിറ്റിയിലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ ഫഹുവ ഖൈറുദാഖിലും ഫീഹി, അവൻ ജീവൻ പോയാലും ഈ പറഞ്ഞ മഹത്വത്തിന്റെ പരിധിയിൽ വരാൻ അവന് സാധിക്കില്ല. ബൽ യുഅദ്ദു ദാലിക മിൻ ബാബി ഇൽഖായിൻ നഫ്സി ഫിത്തഹലുക, മറിച്ച് സ്വന്തത്തെ നാശത്തിലേക്ക് തള്ളിവിടുക എന്ന ഖുർആൻ വിലക്കിയിട്ടുള്ള ആ അബദ്ധത്തിന്റെ പരിധിയിലാണത് വരിക. ചാവേറുകളായി പൊട്ടിത്തെറിക്കാനും കഥയില്ലാതെ എവിടെങ്കിലുമൊക്കെ ജിഹാദ് വിളിക്കാനും ഇസ്ലാം നിഷ്കർഷിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുമൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ പറഞ്ഞ ആയത്തിന്റെ ഗുണം അവരിലേക്ക് ലഭിക്കുകയില്ല എന്ന് പ്രത്യേകമായി
മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ടെന്നു കൂടി ഇമാം റാസി റളിയല്ലാഹുവിനോട് വിശദീകരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു റഊഹും ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിമകളോട് മഹാകാരുണ്യം ചെയ്യുന്നവനാണ്. അള്ളാഹു തആല ഈ ഭൂമിയിലെ താൽക്കാലികമായ കുറഞ്ഞ സമയത്തെ നഷ്ടത്തിനും അതേപോലെ തന്നെ പ്രയാസങ്ങൾക്കും പകരമായി അനന്തമായ സ്ഥിരമായി നിലനിൽക്കുന്ന സുഖം പരലോകത്ത് നൽകാമെന്നേറ്റത് ആ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എത്രയോ കാലം അവിശ്വാസത്തിലും അതുപോലെ തന്നെ കുഫറിലും കഴിച്ചുകൂട്ടിയതിനു ശേഷം വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരാൻ ഒരു നിമിഷം അവൻ തയ്യാറാകുമ്പോൾ അവന്റെ എല്ലാ കുറ്റങ്ങളും എഴുതിത്തള്ളി അവന് വിജയശ്രീലാളിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അള്ളാഹു തയ്യാറാകുന്നു എന്നത് ഈ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മനുഷ്യന് അള്ളാഹു തആല ചെറിയ പ്രവർത്തനത്തിന് പകരം വലിയ പ്രതിഫലം നൽകുന്നു എന്നത് ഇതിന്റെ ഭാഗമാണ് എന്നൊക്കെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അവന്റെ വിധിവിലക്കുകൾ പാലിക്കാനും ദീനീ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നടപ്പിൽ വരുത്താൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ അതൊരു പൂമാലയായി സ്വീകരിക്കാനുമുള്ള ആത്മാർത്ഥതയും അതുപോലെ സമർപ്പണ ചിന്തയും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.